ത്രിയേക ദൈവ തിരുനാമത്തിന് സ്തുതി. ഇന്ന് പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം മുതൽ 25-ാം വാക്യം വരെയുമാണ്. അതിൽ 17-ാം വാക്യം കുറിവാക്യമായി വായിക്കട്ടെ. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചോളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം വിശ്വാസത്തിൽ ഉറച്ചു നിന്ന യഹൂദ ബാലന്മാരുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. 3-ാം അധ്യായം വിശ്വാസ പരീക്ഷണത്തെ സധൈര്യം നേരിടുന്ന യഹൂദ ബാലന്മാരുടെ ചിത്രം വരച്ചു കാട്ടുന്നു. വിശ്വാസ ചൈത്രയാത്രയ്ക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രചോദനം നൽകുന്ന ജീവിത അനുഭവങ്ങളാണ് ശദ്രക്കിലും മേശക്കിലും അബേദ്നെഗോവിലും കാണുവാൻ സാധിക്കുന്നത്. ഈ 3 പേരുടെയും വിശ്വാസ ജീവിതത്തിലെ ചൈത്രയാത്ര നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് നൽകുന്ന ചില ഓർമ്മപ്പെടുത്തലുകളുണ്ട്. അതിൽ 1-ാമത്തെ ഓർമ്മപ്പെടുത്തൽ അത് ഇങ്ങനെയാണ്: അഗ്നികുണ്ഡത്തിലേക്ക് നയിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം. അഗ്നികുണ്ഡത്തിലേക്ക് നയിക്കുന്ന വിശ്വാസ പ്രഖ്യാപനം. 17-ാം വാക്യത്തിൽ ദൈവത്തിലുള്ള വലിയ വിശ്വാസം അവർ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസ പ്രഖ്യാപനം വ്യത്യസ്തമായി നമുക്ക് കാണുവാൻ സാധിക്കും. അവർ അവരുടെ പ്രശ്നത്തിൽ നടുവിൽ ദൈവത്തിൽ ആശ്രയമുള്ളവരായി തീർന്നു. ദൈവത്തെ അവരുടെ പ്രശ്നത്തെക്കാൾ വലിയവനായി ഇവിടെ കാണുന്നുണ്ട്. ദൈവം രക്ഷിക്കാൻ കഴിവുള്ളവനാണെന്ന ബോധ്യം അവരുടെ വിശ്വാസ പ്രഖ്യാപനത്തെ ശക്തിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്നാൽ പ്രശ്നങ്ങളിൽ നിന്നും ദൈവം മോചിപ്പിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തെ മാത്രമേ ആരാധിക്കൂ എന്ന ഉറച്ച പ്രഖ്യാപനം അഗ്നികുണ്ഡത്തിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. 2-ാമത്തെ ഓർമ്മപ്പെടുത്തൽ, ഈ നീക്കപ്പെടാത്ത അഗ്നികുണ്ഡം വിശ്വാസികൾക്കുള്ള ഒരു പാഠമാകുന്നു. ഈ നീക്കപ്പെടാത്ത അഗ്നികുണ്ഡം വിശ്വാസികൾക്കുള്ള ഒരു പാഠമാണ്. സർവശക്തനും സൃഷ്ടാവുമായ ദൈവത്തിന് ഭയാനകമായ അഗ്നികുണ്ഡത്തെ മാറ്റിക്കളയാവുന്നതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തില്ല? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇരച്ചു കയറാവുന്നതാണ്. എന്നാൽ ഇവിടെ ഇതാ ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിക്കുവാൻ കൽപ്പനയായി. വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഫലം മരണമാണോ എന്ന് ചിന്തിച്ചു നിൽക്കുന്നവർക്ക് മുമ്പിൽ ദൈവം നൽകുന്ന ഉറപ്പാണ് ഞാൻ നിൻ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. 3-ാമതായിട്ട് ഇപ്രകാരം, 3-ാമത്തെ ഓർമ്മപ്പെടുത്തൽ ഇപ്രകാരമാകുന്നു: അഗ്നികുണ്ഡത്തിൽ നടുവിൽ 4-ാമതായി ഒരു ദൈവം കൂടെയുണ്ട്. അഗ്നികുണ്ഡത്തിൽ നടുവിൽ 4-ാമനായി ദൈവം കൂടെയുണ്ട്. അഗ്നികുണ്ഡം നീക്കപ്പെടുന്നില്ല എങ്കിലും അഗ്നിജ്വാലകളുടെ നടുവിൽ 4-മതൊരാളായി കൂടിയിരിക്കുന്നു എന്നുള്ളത് ആശ്വാസപ്രദമാണ്. വിശ്വാസികൾക്ക് ലഭിക്കുന്ന ദൈവീക വാഗ്ദത്വമാണ് എവിടെയും ഏത് സാഹചര്യത്തിലും അനുഭവിക്കുവാൻ കഴിയുന്ന ദൈവിക സാന്നിധ്യം. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയോ അഗ്നികുണ്ഡങ്ങളുടെ അനുഭവം നാം പിന്നിട്ടിട്ടുണ്ട്. അവിടെ ആശ്വസിപ്പിക്കുന്ന അല്ലെങ്കിൽ ദിശാബോധം നൽകുന്ന ദൈവസാന്നിധ്യം നാം അനുഭവിച്ചിട്ടില്ലേ? അഗ്നികുണ്ഡം മാറ്റപ്പെടുന്നില്ല, എന്നാൽ അതിൻ നടുവിൽ കൂടെയിരിക്കുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നാം കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മെ കൈവിടാത്ത, നമ്മുടെ താഴ്ചയിലും ഉയർച്ചയിലും നമ്മോട് കൂടെയിരിക്കുന്ന ക്രിസ്തുവിൽ വിശ്വസിച്ച് പുതിയ നാളേക്കായിട്ട് സ്വപ്നം കാണുവാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി സർവശക്തൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.